പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മളിപ്പോൾ നിൽക്കുന്നത് പ്രശസ്തമായ ബിയ്യം കയലിനരികിൽ ബിയ്യം റെഗുലേറ്റർ കം ബ്രിഡ്ജിൻ്റെ തൊട്ടരികിലാണ്. ഇവിടെ വന്നപ്പോൾ ഇന്ന് നമ്മുടെ കൊറോണയുമായി ബന്ധപ്പെട്ട് കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഇവിടെയുള്ള പാർക്ക് അടച്ചിരിക്കുന്നു. അപ്പോൾ ഇതും ഇതിനെ പരിസര പ്രദേശങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ ഒരിക്കൽ നമുക്ക് വന്നതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് പരിചയപ്പെടുത്തി തരാം. വളരെ സുന്ദരമായ പ്രകൃതി മനോഹരമായ നമ്മുടെ നാടിൻ്റെ പച്ചപ്പും നന്മയും ഒക്കെ വിളിച്ചറിയിക്കുന്ന വളരെ പ്രശസ്തമായിട്ടുള്ള ബിയ്യം കായലിൻ്റെ ഭംഗി നമുക്ക് വിട്ടുനിന്ന് കാണാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് ബിയ്യം കെട്ട്. നിങ്ങൾ കാണുന്നുണ്ടാവുമല്ലോ, പച്ച നിറത്തിൽ ഇങ്ങനെ കാണുന്നില്ലേ, വെള്ളം നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ആമ്പൽപ്പൂവുകളുണ്ട്, തൊട്ടപ്പുറത്ത് വിശാലമായ തെങ്ങിൻ തോട്ടങ്ങളുണ്ട്. മാറഞ്ചേരി, എടപ്പാള്, അയിലക്കാട്, പൊന്നാനി മുതലായ പ്രദേശങ്ങളാണ് ഇതിന് ചുറ്റുഭാഗത്ത് കിടക്കുന്നത്. ഇതിൽ നിത്യേന ഒരുപാട് പേര് ഇവിടെ പോകുന്ന ആളുകളൊക്കെ ഇവിടെ വണ്ടി നിർത്തിയിട്ട് കാണുന്നുണ്ട്. നമുക്ക് കണ്ണിന് തന്നെ ഒരു സുഖമാണ് ഈ പച്ചനിറം കാണുന്ന സമയത്ത്. നമ്മൾ പറയില്ലേ ഹരിത ഭംഗി എന്നൊക്കെ വെറുതെ പറയുന്നതല്ല, നല്ല സുഖമാണ് കണ്ണിന് അത് കാണുന്ന സമയത്ത്. വീട്ടിലടങ്ങിയിരുന്നിട്ട് നമുക്ക് മടുത്തു അല്ലേ. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ഞാനിങ്ങനെ പോസ്റ്റ് ചെയ്യാം, നിങ്ങളത് പിന്നെ കണ്ട് അഭിപ്രായങ്ങളൊക്കെ പറയണം. അപ്പോൾ എടപ്പാളിന് തൊട്ടടുത്ത് കിടക്കുന്ന, പൊന്നാനിയോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ ബിയ്യം കെട്ടിനടുത്ത്, ബിയ്യം റെഗുലേറ്റർ കം ബ്രിഡ്ജിനടുത്താണ് നമ്മൾ നിൽക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ബിയ്യത്തിനെ കുറിച്ചുള്ള വീഡിയോ ഒക്കെ തയ്യാറാക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ എനിക്ക് ഈ ഒരു വാർത്തയെക്കുറിച്ച് അയച്ചു തന്നത് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ നല്ലൊരു വാർത്ത, കാരണം മാതൃഭൂമി പത്രത്തിലെ ശ്രീ സി പ്രദീപ് കുമാർ, മാതൃഭൂമിയുടെ പൊന്നാനി ലേഖകനാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ളൊരു വാർത്തയാണ്. ബിയ്യം കായലിനെ കുറിച്ചും ബിയ്യം ടൂറിസത്തിനെ കുറിച്ചുമാണ് വാർത്ത. അപ്പോൾ ഇതിൻ്റെ ഒരു ചരിത്രം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബിയ്യം കായലിൽ ഉപ്പുവെള്ളമാണല്ലോ, അപ്പുറത്ത് പുഞ്ചക്കോൾ നിലങ്ങളിൽ ശുദ്ധജലവും. അപ്പോൾ ഇത് രണ്ടും മിക്സ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പണിത റെഗുലേറ്ററാണ്. അപ്പോൾ അത് വർഷങ്ങൾ കഴിഞ്ഞു, കാലപ്പഴക്കം കൊണ്ട് അത് പ്രവർത്തനക്ഷമം അല്ലാതായപ്പോൾ ആയി. അപ്പോൾ അത് ബ്രിട്ടീഷ് മെമ്മോറിയൽ ആണ്, ബ്രിട്ടീഷുകാരുടെ സ്മരണാർത്ഥമാണ്. അപ്പോൾ ആ ബ്രിട്ടീഷ് മെമ്മോറിയൽ എന്നുള്ളതിൻ്റെ ചുരുക്കമായിട്ട് BM ഈ രണ്ട് അക്ഷരങ്ങൾ പറഞ്ഞിരുന്നു. BM പിന്നീട് അത് പറഞ്ഞ് എന്തായി, ബിയ്യം എന്നുള്ളത് ബിയ്യമായി. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ബിയ്യം ഉണ്ടായത്, ബിയ്യം എന്ന് പറഞ്ഞ സ്ഥലം ഉണ്ടായത്, ബിയ്യം കായലുണ്ടായത്. അപ്പോൾ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ കുട്ടികളുടെ പാർക്കുണ്ട്, പിന്നെ ചെറിയ ഓപ്പൺ സ്റ്റേജ് ഉണ്ട്, അവിടെ പരിപാടികൾ അവതരിപ്പിക്കാം. അങ്ങനെ വാക്ക്വേ ഉണ്ട്, ഒരുപാട് പേര് റെസ്റ്റോറൻ്റ് ഉണ്ട്, നമുക്ക് വിശാലമായ പാർക്കിംഗ് ഏരിയ ഉണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ബ്രിട്ടീഷുകാരുടെ കാലത്തുണ്ടായിരുന്ന പഴയ റെഗുലേറ്ററിൻ്റെ അവിടെ തന്നെയാണ് നമ്മുടെ പുതിയ റെഗുലേറ്റർ കം ബ്രിഡ്ജ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ തൂണുകളൊക്കെ, പഴയ തൂണുകളൊക്കെ അതേപോലെ നിലനിർത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഏകദേശം 2.5 കോടിയോളം രൂപയാണ് നമ്മുടെ ആ പാർക്കിൻ്റെ ഒരു മൊത്തത്തിൽ വരുന്ന ചിലവ്. ഇതൊക്കെ നമുക്ക് കിട്ടാനുള്ള കാരണം നമ്മുടെ ശ്രീ സി പ്രദീപ് കുമാറിൻ്റെ ഈ വാർത്ത വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ്. കാരണം അല്ലെങ്കിൽ ഞാനൊരു സാധാരണ വീഡിയോ ആക്കിയിട്ട് ഇത് കൊണ്ടുപോകായിരുന്നു. അത് വായിച്ചപ്പോൾ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണെന്ന് തോന്നി. നിങ്ങളും കൂടി അത് ഒരുപാട് പേര് വായിച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ബിയ്യം കായലിനോടനുബന്ധിച്ച പ്രദേശങ്ങളിലാണ്. വേറൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വെച്ചിട്ടാണ് ഈ ബിയ്യം കായലിൻ്റെ മറ്റൊരു ഭാഗത്ത് വെച്ചിട്ടാണ് ഓണക്കാലത്ത് വള്ളംകളി നടത്താറുള്ളത്. വളരെ എന്താ പറയുക, മതേതരമായ ഒരു നാനാജാതി മതസ്ഥരായിട്ടുള്ള, പൊന്നാനിയിലും പൊന്നാനിക്ക് പുറത്തുമുള്ള ഒരുപാട് സ്ഥലങ്ങളിലെ ആളുകൾ വന്നിട്ട് കാണുന്ന ഒരു വള്ളംകളിയാണത്. പൊന്നാനിയുടെ ജലോത്സവമാണ്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം, അടുത്ത ഓണത്തിന് വള്ളംകളി നടക്കുന്ന സമയത്ത് എന്തായാലും മിസരീസ് വേൾഡിൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ആ വള്ളംകളി ഞാൻ എന്തായാലും കാണിക്കും. ഞാൻ പണ്ടൊരു പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എനിക്കും മറന്നുപോയിരിക്കുന്നു. അപ്പോൾ ഒരു തവണ കൂടി നമ്മൾ പോയിട്ട് നല്ല ഉഷാറായിട്ടുള്ളൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് കാണിച്ചു തരും. എന്തായാലും അഭിപ്രായങ്ങളും സപ്പോർട്ടുമായിട്ട് നിങ്ങൾ കൂടെ ഉണ്ടാവണം, അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ പാലത്തിൻ്റെ ഇതിൻ്റെ അപ്പുറത്ത് കൈവരി പിടിച്ച് താഴ്ത്തിക്ക് നോക്കി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേടിയാണ്. കാരണം വെള്ളം അത്രമാത്രം തിങ്ങി നിറഞ്ഞ് നിൽക്കുകയാണ്. ഇതിൻ്റെ കൈവരിയിൽ നിന്ന് താഴെ നമ്മളിങ്ങനെ നിൽക്കാതോർത്ത് നിൽക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഒഴുക്ക് നമ്മുടെ നെഞ്ചിലിങ്ങനെ വന്ന് അലക്കുന്നത് പോലെ തോന്നും. പേടിയോ. വളരെ സുന്ദരമായിട്ടുള്ള ഒരു സായാഹ്നം ഈ പാലത്തിൻ്റെ കൈവരിയിൽ കൂടെ ഇങ്ങനെ പിടിച്ച് നടക്കുമ്പോൾ വല്ലാത്ത നല്ലൊരു സുഖമുള്ള അനുഭവമാണ്. യഥാർത്ഥത്തിൽ സൗണ്ട് ഇവിടെ ഒപ്പം കൊടുക്കണം എന്നുണ്ടായിരുന്നു, പക്ഷേ അറിയാമല്ലോ നല്ല ബഹളമാണ് ഇവിടെ ഈ വെള്ളം പോകുന്നതിൻ്റെ ശബ്ദം, വണ്ടികൾ പോകുന്നതിൻ്റെ ശബ്ദം. അപ്പോൾ ശബ്ദം ക്ലിയർ ആവില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്ത് ചേർത്തത്. അപാകതകളുണ്ടെങ്കിൽ നിങ്ങൾ പറയണം, അടുത്ത വീഡിയോസിൽ അത് പരിഹരിക്കണമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും വേണം.
അപ്പോൾ നിങ്ങളും വരണം ഈ കാഴ്ചകളൊക്കെ കാണാൻ. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കാത്തിട്ട് മിസ്സറീസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോ അവിടെ അവസാനിക്കുകയാണ്. യാത്ര ചെയ്യാൻ കഴിയാത്ത, പുറത്തിറങ്ങാൻ പറ്റാത്ത നമ്മുടെ പ്രിയപ്പെട്ട സ്നേഹിതർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ കൊച്ചു കൊച്ചു യാത്രകൾ നടത്തിയിട്ട് നമ്മൾ സഹായിക്കാം. എന്നെ കൊണ്ട് കഴിയുന്നത് പോലെയുള്ള വീഡിയോസ്, നമ്മളറിയാത്ത പ്രദേശങ്ങൾ, കാണാത്ത കാഴ്ചകൾ, കേൾക്കാത്ത ശബ്ദങ്ങൾ, കഴിക്കാത്ത ഭക്ഷണങ്ങൾ, ഞാനെല്ലാം നിങ്ങൾക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി ഷെയർ ചെയ്യാം. അപ്പോൾ കൂടെ ഉണ്ടാവണം, സപ്പോർട്ട് വേണം. ഓക്കെ, താങ്ക് യു. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ.